അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ഞാൻ ഹമീദ് ഫൈസി, അമ്പലക്കടവ്. ബഹുമാന്യനായ സമസ്ത കേരള ജംഇയ്യത്തുൽ മുൻ അധ്യക്ഷൻ ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ബറാഅത്തിന്റെ നോമ്പ് ബിദഅത്താണെന്നും അത് നരകത്തിലേക്കുള്ളതാണെന്നും ഫത്വ നൽകി എന്ന നിലയിൽ വ്യാപകമായി അദ്ദേഹം നൽകിയ ഫത്വ വെച്ചുകൊണ്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യം എന്താണ്? മഹാനവറുകളോട് ബറാഅത്ത് ദിനത്തിലെ നോമ്പിനെ കുറിച്ച് ഫത്വ ചോദിക്കുകയാണ്. അത് സുന്നത്ത് ഉണ്ട് എന്നും ഇല്ല എന്നും രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നു. പ്രബലമായ അഭിപ്രായം ഷാഫി മദ്ഹബിൽ ഏതാണ് എന്ന്? മഹാനവറുകൾ ബറാഅത്തിന്റെ രാവിന്റെ പുണ്യത്തെ നിഷേധിക്കുന്നില്ല. ഇസ്ലാമിക ലോകം ഒരിക്കലും ആരും നിഷേധിക്കുന്നില്ല. ബറാഅത്തിന്റെ പിറ്റേന്ന് 15 നോമ്പിന്റെ പുണ്യവും നിഷേധിക്കുന്നില്ല. ആ നോമ്പ് അയ്യാമുൽ ബീദ് എന്ന നിലയിൽ നോമ്പെടുക്കലാണോ ഏറ്റവും പ്രബലമായ അഭിപ്രായം? അതോ ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലയിൽ നോമ്പെടുക്കലാണോ ഏറ്റവും പ്രബലാഭിപ്രായം എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം ഫത്താവൽ കുബ്രയിൽ നിന്ന് ഒരുപാട് ഉത്തരിച്ചുകൊണ്ട് ഫത്വ കൊടുത്തു. 15 നോമ്പ് ഏറ്റവും പ്രബലമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അയ്യാമുൽ ബീദിൽ നോമ്പ് സുന്നത്താണ് എന്ന നിലയിലാണ് അത് സുന്നത്ത് എന്ന് പറയാൻ സാധിക്കുക. നേരെ മറിച്ച് ഇബ്നു മാജയുടെ ഹദീസിന്റെ ആ ദിവസം നിങ്ങൾ നോമ്പെടുക്കുക എന്നത്, ആ ഹദീസിന് ലുഴുഫുണ്ട്, ദൗർബല്യമുണ്ട്. അതുകൊണ്ട് ബറാഅത്തിന്റെ നോമ്പ് എന്ന് പ്രത്യേകം സുന്നത്താണ് എന്ന് പറയാൻ ഏറ്റവും നല്ല തെളിവ് അത് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന നിലയിലാണ് എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചത്. നേരെ മറിച്ച് അദ്ദേഹവും മഹാനായ ഇബ്നു ഹജ്ജർ ഹൈതമിയും ഇമാം നവവി റഹ്മഹുല്ല ഉൾപ്പെടെയുള്ള സകലമാന ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാരും ഹദീസിന് ദോഷമുണ്ടെങ്കിലും അത്തരം ഹദീസുകൾ ഫലാഇൽ അഅ്മാൽ തെളിവിന് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ആ ദിവസം നോമ്പെടുക്കാൻ ആ ഹദീസ് മതി എന്ന കാര്യം അറിയപ്പെട്ടതാണ്. പക്ഷെ അയ്യാമുൽ ബീദിന്റെ ദിവസം എന്ന നിലയിൽ പറയുമ്പോൾ അത് പ്രബലമായ അഭിപ്രായമായി എന്ന് മാത്രം. ഈ സത്യം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അത് മഹാനവറുകൾ ബിദഅത്താണ് എന്ന് പറഞ്ഞു, അനാചാരമാണെന്ന് പറഞ്ഞു, എല്ലാ അനാചാരവും നരകത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞു എന്ന നിലയിലാണ് ടെക്സ്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും മിനിമം പറഞ്ഞാൽ ജീവിതത്തിലൊരു ഖറാഅത്ത് പോലും ചെയ്യാത്ത മഹാനവരുടെ പേരിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏറെ ഖേദകരമാണെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സുഹൃത്തുക്കളും സഹോദരങ്ങളും വഞ്ചിതരാകരുതെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.